പേര് ജോണ് എന്നാണ്. ഞാൻ ചാലുടി ഇടവകയിൽ ഞാൻ നടക്കുന്നത്. വളരെ അഞ്ചാറ് വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ വരുന്നുണ്ട്. ഈ അടുത്ത് ഞങ്ങൾക്ക് ഇവിടെ വന്ന അച്ഛനോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് സാധിച്ചു തന്നിട്ടുണ്ട്. വളരെ ഒത്തിരി ഭൗതിക നേട്ടങ്ങൾ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ അടുത്ത നാട്ടിലുണ്ടായ ഉണ്ടായ നേട്ടം എന്ന് പറയുന്നത്, എനിക്ക് രണ്ടാം മക്കളാണ്. രണ്ടാമത്തെ അമ്മയാണ് ബ്ലഡ് ക്യാൻസറായിട്ട് രണ്ടു വർഷമായിട്ട് ചികിത്സയിലായിരുന്നു. ചികിത്സയുടെ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി. കിട്ടുമെന്ന് തന്നെ പ്രയാസമുള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട്. ചികിത്സയ്ക്ക് സിഎംസി വലിയൊരായിരുന്നു ചികിത്സ. ആ സമയത്തൊക്കെ ഡോക്ടർ പറഞ്ഞായിരുന്നു കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല, 1 കോടി രൂപ വേണമെങ്കിലും ചിലവാകാം, 2 കോടി വേണമെങ്കിലും ആകാം. 10-40 ലക്ഷം രൂപ ഒട്ടും രൂപ ഇല്ലായിരുന്ന സമയത്ത് എന്തെങ്കിലും പൈസ ഇല്ലെന്ന് അറിഞ്ഞ് 5-10 ലക്ഷം രൂപയൊക്കെ എൻ്റെ അക്കൗണ്ടിലോട്ട് അയച്ച് ചികിത്സകളെല്ലാം ഭംഗിയായി നടന്നു. ഈ അടുത്ത നാളില് ചികിത്സ കഴിഞ്ഞിട്ട് 2 വർഷമാകുന്നു. ഈ June 1st അടുത്ത ദിവസമാണ് ചങ്ങനാശ്ശേരി എത്തി കൊളയിലെ ക്ലാർക്കിനുള്ള ക്ലറിക്കലിലുള്ള അപേക്ഷ ക്ഷണിച്ചത്. അപേക്ഷ ഞാൻ കൊടുത്തു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ചന്തിക്കും കാലിൻ്റെ ഇടയ്ക്കൊക്കെ ചില കുരുക്കൾ കണ്ടു. ഉടനെ തന്നെ CMC വിളിച്ച് പറഞ്ഞു, അങ്ങനെ നിർഭം പറഞ്ഞു പെട്ടെന്ന് തിരിച്ചു വരിക, അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകുമെന്ന് അഡ്മിറ്റാകണമെന്ന് പറയുന്നു. കേട്ടപ്പം തന്നെ ചിക്കൻ്റെ ഒരു ആരംഭമായിരിക്കും, അങ്ങനെ വൈറസ് ആക്ഷൻ ഉണ്ടാകുന്നത്. ചന്ദ്രബാബു മഹാദ ടെസ്റ്റ് ചെയ്ത് വൈറസിൻ്റെ ഇതാണ് ചിക്കനാന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഒട്ടും പനിയൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തിരിച്ചു വരാൻ പറഞ്ഞു. ഈ 24th ഇൻ്റർവ്യൂ ആയിരുന്നു. അതിന് മുമ്പ് കഴിഞ്ഞല്ല ഭംഗിയാണമേ എന്ന് അച്ഛനോടൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. 25th ആകുമ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞു. ചെറിയ പ്രയാസങ്ങളൊക്കെ ചൊറിച്ചിലും ഭയങ്കര ചന്തിക്കും കാലിൻ്റെ ഇടയ്ക്കൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 24th ഇൻ്റർവ്യൂവിന് 1200 പേരുണ്ടായിരുന്നു. എങ്കിലും അവരെക്കാട്ടിലും ആരും മോശക്കാരില്ലാഞ്ഞിട്ടും ഒരു പോസ്റ്റേ ഉള്ളായിരുന്നു. അത് ഞങ്ങളുടെ മോനിൽ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. ഇന്നലെ തൊട്ട് ജോലിക്കുവാൻ തുടങ്ങി. ഇത് ഞാൻ ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ ഈ കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരാഴ്ചയിൽ ഒരു 100-200 രൂപയുടെ മരുന്ന് കണ്ണിലൊഴിക്കാൻ വേണമായിരുന്നു. അച്ഛൻ്റെ ഇരിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അച്ഛൻ കണ്ണായിലൊന്ന് വരച്ചു കഴിഞ്ഞ് പിന്നെ ഇപ്പോഴും വല്ലപ്പോഴും വല്ല അഴുക്ക് പുകയുള്ളിടത്തോടോ വെയിലുള്ളിടത്തോടോ ഒക്കെ പോകുമ്പോൾ കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും 2 വർഷമോ 3 വർഷമോ ആയിട്ട് ഇതുവരെ കണ്ണിന് ഞാൻ മരുന്ന് ശേഖരിച്ച് വെക്കും ഒഴിക്കാനായിട്ട്. ആ മരുന്ന് വലിയ വിലയുള്ള ഒരു ചെറിയ തുള്ളി മരുന്നാണെങ്കിലും ഞാൻ ഇതുവരെ ഒഴിച്ചിട്ടില്ല, ഒഴിക്കേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയൊരൊക്കെ പോകുമ്പോൾ അവിടെ ഭയങ്കര ചൂടായിരുന്നു. ഈ ചൂടിൻ്റെ സമയത്തൊക്കെ കണ്ണിന് മരുന്നൊഴിക്കേണ്ടി വരും. അത്രയ്ക്ക് കണ്ണ് ഭയങ്കരമായിട്ട് പ്രയാസമില്ലെങ്കിലും ഒന്ന് കഴുകി കഴിയുമ്പോഴത്തേക്ക് അത് മാറുന്നു. കണ്ണിങ്ങനെ സുഖപ്പെടുമെന്ന് ഒരിക്കലും ഡോക്ടർമാരെ തീരുമില്ല. അതിൻ്റെ ഡോക്ടർ പറഞ്ഞത് കണ്ണ് അതൊന്ന് കുറച്ച് മൂടി ഒരു തെളിക്ക ഒന്ന് കണ്ണടച്ചൊന്ന് ഇത് ചെയ്യണമെന്നുള്ള ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കണ്ണിൽ പൊടി വീഴാതെ കണ്ണിന് സ്വന്തമായിട്ട് അത് നനയാനുള്ള ഗ്ലാൻഡ് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ അച്ഛനിൽ നിന്ന് അങ്ങനെ വിളിയാലും എങ്കിലും അച്ഛൻ പ്രാർത്ഥിച്ച് മേടിച്ചു. മൂത്ത മകന് ദുബായ് ജോലിയായിരുന്നു. ഈ അസുഖം ഉണ്ടായിരുന്ന മകൻ ദുബായ് ജോലിയായിരുന്ന സമയത്താണ് അവന് ഈ അസുഖം ഉണ്ടായി ഇങ്ങോട്ട് പോരുന്നത്. അത് ദൈവത്തിൻ്റെ പദ്ധതി ആയിരിക്കും. ഇപ്പോൾ മൂത്ത മകൻ്റെ ജോലി പ്രയാസം വന്നു, ജോലിക്ക് പോയി കഴിഞ്ഞ് അവൻ കുടുംബസമേതം അവിടെ ആയിരുന്നു. അച്ഛനോട് വിവരം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് പോരണ്ട, അവിടെ നിന്നോളം പറഞ്ഞു. 1 മാസത്തോളമായി കുടുംബത്തെ 2 പിള്ളേരും ഭാര്യയെ തിരിച്ചു വിടാനിരുങ്ങിയപ്പോഴും അച്ഛൻ പറഞ്ഞ് പോരണ്ട. ആ ദിവസങ്ങളിൽ തന്നെ അവനെ അറിയാവുന്ന ആ കമ്പനിയിൽ തന്നെ ഷെയർ ഉണ്ടായിരുന്നവർ വേറൊരു കമ്പനിയിൽ ജോലി കൊടുത്തു. കുറഞ്ഞ ജോലിയൊന്നുമില്ല, 1.5-1.2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജോലി അവിടെ തന്നെ ലഭിക്കാനും ജോലി ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛനും ഒത്തിരി അനുഗ്രഹങ്ങൾ എല്ലാവർക്കും വാരിക്കൊഴിയാൻ ദൈവം അനുഗ്രഹം കൂടെ കിട്ടുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. ദൈവത്തെ നമുക്ക് 2 കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രണയകരം ബ്ലഡ് ക്യാൻസർ വന്ന ഒരു മകൻ സുഖപ്പെടുകയും അവനെ നമുക്ക് SP കോളേജിലെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്ന ജോലി ലഭിക്കുവാനുമൊക്കെ അവൻ സെലക്റ്റഡ് ആകുന്നതും മൂത്ത മകൻ്റെ ജോലി നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നതും അയ്യപ്പച്ചൻ്റെ ഈ കണ്ണിൻ്റെ ആ കണ്ണുനീരുടെ ഗ്ലാൻസ് ബ്ലോക്കായപ്പോൾ കണ്ണുനീരില്ലാതെ വരുന്ന അവസ്ഥയിൽ അത് പ്രവർത്തിപ്പിച്ചതും എല്ലാം ദൈവമാണ്. കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. നീ വിശ്വസിക്കുന്നുണ്ടോ എനിക്കിത് തരാൻ? ആ ചോദിക്കുന്ന ചോദ്യത്തിന് ഓ കർത്താവ് എന്ന്
ഹൃദയപൂർവ്വം ആരാണ് ലോകത്തെ ജയിച്ചത്? ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കാനായിട്ട് അവന് ഇത് ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.